നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് December 11 തിങ്കൾ, കൊല്ലവർഷം 1193, വൃശ്ചികം 26. നമുക്ക് ഏവർക്കും പ്രിയങ്കരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ സാധിക്കില്ല. സ്വപ്നമുണ്ട്, സ്വപ്നം കാണാത്തതായിട്ട് ആരുമില്ല. മനുഷ്യനാണെങ്കിൽ അവൻ സ്വപ്നം കണ്ടിരിക്കും. സ്വപ്നമില്ലാത്തവന് ജീവിതത്തിന് അർത്ഥമില്ല എന്നും എടുത്തു പറയേണ്ട സംഗതിയാണ്. സ്വപ്നത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ കണ്ടു മറന്ന കാഴ്ച, അതായത് നാം ബോധപൂർവം ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ മിന്നി മറയുന്ന കാഴ്ചകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. അത് ഒരു സമയം കഴിയുമ്പോൾ നാം വിശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ നിറത്തോടുകൂടി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോടുകൂടി ആഗ്രഹ സബലീകരണത്തിനായിട്ട് പുറമേ വരുന്ന ഒന്നിനെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷേ സ്വപ്നം കണ്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. അതാണ് എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും സ്വപ്നമുണ്ട്. ഓരോ വ്യക്തിക്കും അവൻ്റേതായിട്ടുള്ള സ്വപ്നമുണ്ട്. ഒരു വ്യക്തിയെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അവൻ്റെ വീടും അവൻ്റെ കുടുംബാംഗങ്ങളും അവരുടെ ഉയർച്ചയും ഒക്കെ ആയിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കുട്ടി പിറന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ച് തന്നെ അമ്മ അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങും. വളരെ അതിശയകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആശ്ചര്യം തോന്നുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. എൻ്റെ കുട്ടി ആൺകുട്ടിയായിരിക്കുമോ പെൺകുട്ടിയായിരിക്കുമോ എന്നുള്ള ഒരു സ്വപ്നം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി പ്രസവ സമയം എടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ എന്നുള്ള പ്രാർത്ഥന, അവൻ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് കാണാനുള്ള ആ ഒരു സ്വപ്നം കൗതുകം ഒക്കെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് അവൻ പിറന്നു കഴിഞ്ഞാൽ, അവൻ കുറച്ച് വലുതായി കഴിഞ്ഞാൽ, അവൻ പഠിക്കുന്ന സമയമായി കഴിഞ്ഞാൽ, അവൻ പഠിച്ച് വലിയവനായി തീരണം എന്ന് പറയുന്ന സ്വപ്നം, അത് കഴിയുമ്പോൾ അവൻ്റെ വിവാഹക്കാര്യം, അങ്ങനെ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ, അങ്ങനെ ഓരോ പിതാക്കന്മാർക്കും ഓരോ മാതാപിതാക്കൾക്കും ഒക്കെ സ്വപ്നമുണ്ടാകും. അതുപോലെ തന്നെ ഏതൊരു മേഖലയിലാണെങ്കിലും സ്വപ്നമുണ്ടാകും. നമ്മളെപ്പോഴും സ്വപ്നം കാണുക, സ്വപ്നം കാണുന്നത് വളരെ നല്ലതാണ്. പക്ഷേ സ്വപ്നം കാണുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ സ്വപ്നത്തിലുള്ള കാര്യം സാക്ഷാത്കരിക്കാനായിട്ട് നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയൊരാളാവാം എന്ന സ്വപ്നം കണ്ടിട്ട് 24 മണിക്കൂറും അതിനുവേണ്ടി സമയം ചെലവഴിച്ചിട്ട് കാര്യമില്ല. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ വളരെ ചെറിയ രീതിയിലെങ്കിലും നാം തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വപ്നം കാണുന്നത് കൊണ്ട് ഒരു അർത്ഥമുണ്ടാവും, അല്ലെങ്കിൽ അത് മലർപ്പൊടിക്കാരിയുടെ സ്വപ്നം പോലെ വെറുതെയായി പോവും. അത് തന്നെയാണ് അതിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത്. ശരിക്കും സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, എടുത്തു പറയേണ്ട ഒരു സംഗതി കൂടിയുണ്ട്. കാരണം യുവാക്കളുടെ ഒരു ഹരമാണ് ബൈക്ക് എന്ന് പറയുന്നത്. ബൈക്കിൽ കയറി കറങ്ങിയടിച്ച് നടക്കുക, ശരിക്കും പറയുകയാണെങ്കിൽ ട്രിപ്പിൾസ് അടിച്ച് പോവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സ്വപ്നമാണ്, അമിത വേഗതയിൽ പോവുക. ഈ അടുത്തിടെ നടന്നൊരു സംഗതിയാണ് അത്. ശരിക്കും നമ്മുടെ പോലീസുകാരുടെ നിയമപാലകരുടെ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് സ്വപ്നത്തിനോടൊപ്പം അത് പങ്കുവയ്ക്കാം. എനിക്ക് വളരെ പരിചയമുള്ള ഒരു വീഡിയോ എഡിറ്ററുണ്ട്. പുള്ളിക്കാരൻ വളരെയധികം ടൂ വീലർ എന്ന് പറയുന്നത് അവൻ്റെ ഒരു സ്വപ്നമാണ്. അവൻ അവൻ്റെ സമ്പാദ്യം കൊണ്ടൊരു ടൂ വീലർ സ്വന്തമാക്കി, അതിൽ അമിത വേഗതയിൽ പോകുന്ന അവൻ്റെ ഒരു ആഹ്ലാദമാണ്. ശരിക്കും ഞങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് അങ്ങനെ പോകരുതെന്ന്. അതിനോടൊപ്പം തന്നെ 2-3 പേരെ ട്രിപ്പിൾ സെഡിച്ച് പോകുക എന്ന് പറയുന്ന അവൻ്റെ മറ്റൊരു വിനോദമാണ്. ഈ അടുത്തിടേക്ക് അവൻ ട്രിപ്പിൾ സെഡിച്ച് പോയപ്പോൾ നമ്മുടെ മാതൃകാ പോലീസ് അവനെ തടഞ്ഞു നിർത്തുകയും ശരിക്കും പോലീസുകാരോട് ഒരു മനസ്സുകൊണ്ട് ഒരു സല്യൂട്ടൊക്കെ കൊടുത്ത നിമിഷങ്ങളാണ്. കാരണം അവനെ തടഞ്ഞു നിർത്തി അവന് വിധിച്ച ശിക്ഷ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ തുടങ്ങിയ നമ്മുടെ മാതൃകാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, കുട്ടികളുടെ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, ആ അവർ 3 പേരെയും സ്ലൈഡറിൽ 50 പ്രാവശ്യം വീതം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യിപ്പിച്ചു. ശരിക്കും അത് അടിക്കും ഇടിക്കും പകരം അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് ബോധവാന്മാരാക്കുന്നതിനുള്ളൊരു ശ്രമം. ശരിക്കും അത്തരത്തിൽ ടൂ വീലർ എന്ന് പറയുന്ന സ്വപ്നം കണ്ടുപോയി, അവസാനം ടൂ വീലറിൽ അമിത വേഗതയിൽ പോയാൽ അല്ലെങ്കിൽ ട്രിപ്പിൾസ് അടിച്ച് പോയാലുള്ള ദോഷവും ഒക്കെ തന്നെ പഠിക്കാൻ വളരെ സഹായിച്ചു. ഇത്തരത്തിലുള്ള മാതൃകാ പോലീസ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരട്ടെ. അതുകൊണ്ട് തന്നെ നിയമക്കുരുക്കുകളിൽ പെടുമ്പോൾ അതിനോടൊപ്പം തന്നെ വിവേകവും വിവേകത്തിനനുസരിച്ച് ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും ഓരോ പൗരനും സ്വന്തമാക്കിയെടുക്കും. അത്തരത്തിൽ നല്ല കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അധ്യായം ആരംഭിക്കാം. നമുക്ക് കാണാം നമ്മുടെ ആദ്യ പരിപാടി ശുഭസംഗീതം. ൂട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ ആരോ കമഴ്ത്തി വച്ചൊരുട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും പാഴിരുൾ തറവാടിൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റ
അറ്റത്തെത്തുന്നു ഉണനിലാവും ഞാനും ഉണനിലാവും ഞാനും ആരോ കമഴ്ത്തി വച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ കുഞ്ഞിക്കാലടികൾ പിച്ച നടന്നൂരേ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു കുഞ്ഞിക്കാലടികൾ പിച്ച നടന്നൂരേ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു ആർദ്രമാം ചന്ദനത്തടിയിലെരിഞ്ഞൊരൻ അച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു അരക്കുടം കണ്ണീരാലത്താഴം വിളമ്പിയോരമ്മ തന്നോർമ്മയെ സ്നേഹിക്കുന്നു ഞാൻ അമ്മ തന്നോർമ്മയെ സ്നേഹിക്കുന്നു ആരോ കമഴ്ത്തി വച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ അന്നാത്മാവിൽ മുട്ടി വിളിച്ചൊരാ ദിവ്യമാം പ്രേമത്തെ ഓർമ്മിക്കുന്നു അന്നാത്മാവിൽ മുട്ടി വിളിച്ചൊരാ ദിവ്യമാം പ്രേമത്തെ ഓർമ്മിക്കുന്നു പൂനിലാവെത്തിയാൽ പൊള്ളുന്ന നെറ്റിൽ ആദ്യത്തെ ചുംബനം സൂക്ഷിക്കുന്നു വേർപിരിഞ്ഞെങ്കിലും നീ എന്നിൽ ഏൽപ്പിച്ച വേദന ഞാനിന്നും സൂക്ഷിക്കുന്നു എൻ്റെ വേദന ഞാനിന്നും സൂക്ഷിക്കുന്നു ആരോ കമഴ്ത്തി വച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും പാഴിരുൾ തറവാടിൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഉണനിലാവും ഞാനും ഉണനിലാവും ഞാനും ആരോ കമഴ്ത്തി വച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിനുള്ള സമയമായിരിക്കുകയാണ് നമുക്ക് കാണാം ചരിത്രത്തിലെന്ന് വളർന്നു വരുന്ന ഒരു യുവകവിയാണ് സുമേഷ് കൃഷ്ണൻ. ശരിക്കും ഒരുപാട് ഒരുപാട് കവിതകൾ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളിലൊക്കെ തന്നെ ഇതിനകം തന്നെ അദ്ദേഹം കടന്നു ചെന്നിട്ടുണ്ട്. ഇന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കൃഷ്ണാഷ്ടമി എന്ന് പറയുന്ന കവിത വളരെ മനോഹരമായിട്ട് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ യുവകവി സുമേഷ് കൃഷ്ണൻ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം കവിവഴി കവിമൊഴി. നമസ്കാരം. കവിവഴി കവിമൊഴിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാകവി വൈലോപ്പള്ളിയുടെ ഏറ്റവും ശ്രദ്ധേയമായ കാവ്യസമാഹാരമാണ് കടൽക്കാക്കകൾ. അതിലെ ഏറ്റവും ഗംഭീരമായ കവിതകളിലൊന്നാണ് കൃഷ്ണാഷ്ടമി. ഒരു തുറങ്കിനകത്ത് കിടന്നുകൊണ്ട് അഞ്ചാറു പേർ അവരുടെ സൗഹൃദം, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ,
ഒക്കെ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചും അടിയന്തരാവസ്ഥ അടക്കമുള്ള സാമൂഹ്യമായുണ്ടായ പ്രതികൂല ചലനങ്ങളെക്കുറിച്ചും ഒക്കെ വായിക്കാവുന്ന ഒരു കവിതയാണ് കൃഷ്ണാഷ്ടമി. ഷാഹൻഷായെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വലിയപ്പള്ളി ആരംഭിക്കുകയാണത്. നല്ലൊരു നീതിമാനാണ് സാക്ഷാൽ ദില്ലിയിൽ വാഴും ഈ ഷാഹൻഷാ. നല്ലൊരു നീതിമാനാണ് സാക്ഷാൽ ദില്ലിയിൽ വാഴും ഈ ഷാഹൻഷാ. തെണ്ടി നടപ്പതിനങ്ങോരെന്നെ കൊണ്ടു തുറുങ്കിനകത്താക്കി. നല്ല നീതിമാനാണ് ഷാഹൻഷാ, രണ്ടർത്ഥത്തിലാണ് പറയുന്നത്. തെണ്ടി നടപ്പതിന് അങ്ങോരെന്നെ കൊണ്ട് തുറുങ്കിനകത്താക്കി, എന്നെ കൊണ്ട് ജയിലിലിട്ടു. ഇപ്പോൾ സൗകര്യമുണ്ട്. ചെറ്റും പോം വഴിയില്ലാത്തോർക്കിഹ കൊറ്റും പായും സൗജന്യം. ഒരു പോം വഴിയില്ലാതെ തെണ്ടി അലഞ്ഞിടക്കുന്ന ആളുകൾക്കെല്ലാം സമയത്തിന് ആഹാരവും കിടക്കാൻ പായും കിട്ടും. എന്താ കൂടിയ പുള്ളികളാണ് ജയിലിൽ കൂടിയ ഒറ്റ മുറിക്കുള്ളിൽ. കൂടിയ പുള്ളികളാണ്, ആരും മോശക്കാരല്ല. ഗുസ്തിക്കാരനായ രാം സിംഗ്, കൊത്തുവാൾ ശരികൾ തോറും മാനം വിറ്റ് നടക്കും മീന, പിന്നെ വശ്യമരുന്നുകൾ വിൽക്കും തെക്കനും, നൊസു പിടിച്ചൊരു പക്കീരും ഉണ്ട് ഇരു സന്യാസിമാരും. അവർക്കോ ചുണ്ടി കലർന്നൊരു ഗാംഭീര്യം, ചുണ്ടിൽ അഭംഗുരമായൊരു മൗനം, മുണ്ടിനരയ്ക്കൊരു കൗപീനം. പിന്നെ ചൂതുകളിക്കാരോട് ഇടകൂടി ചുറ്റും പയ്യൻ രാജീവും, ഇവരെല്ലാവരും കൂടുന്ന ഒരു കൽത്തുറങ്കാണ്. കെട്ടിയ പെണ്ണിൻ നാവാൽ സ്വൈര്യം കെട്ട് നഗരിയിൽ വന്നെത്തി, ഒട്ടു പകലിലിരന്നും രാവിൽ കട്ടും അലഞ്ഞിടും ഈ ഞാനും, ഈ പറയുന്ന ആളും. അത്തരത്തിൽ ഇങ്ങനെ കൂടെ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ വൈലപ്പിള്ളിയുടെ സുന്ദരമായ ഒരു ഉപമയുണ്ട് അതിന്. ഒറ്റ മരത്തിൽ കുരങ്ങുകൾ പോൽ ഒത്തു ഞങ്ങൾ തുറുങ്കറയിൽ. ഒറ്റ മരത്തിൽ കുരങ്ങളിരിക്കുന്ന പോലെ ഞങ്ങൾ ഒരു അറയിൽ, ഒരു തുറുങ്കറയിൽ ഇങ്ങനെ താമസിക്കുമ്പോഴാണ് അപ്പടി നാളുകൾ പോകെ ശ്രീകൃഷ്ണാഷ്ടമിയായി ഞാനോർത്തു. അങ്ങനെ ഇരുന്ന് പോവുകയാണ്. ഓരോ കാലവും കടന്നു പോകുമ്പോൾ കവി പറയുന്നുണ്ട്, ദില്ലിയിൽ ഓടമണക്കുന്നോർക്കിതിനുള്ളിലെ നാറ്റം നിസ്സാരം, വല്ലതോ അഷ്ടി കിടക്കാത്തോർക്ക് ഈ കല്ലരി നല്ലൊരു സൽക്കാരം, മങ്ങലിൽ മേവും ഞങ്ങൾക്ക് നിഹ മണ്ണുവിളക്കും അലങ്കാരം. മങ്ങലിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ മണ്ണുവിളക്കും അലങ്കാരം, ഈ കല്ലരി നല്ലൊരു സൽക്കാരം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അപ്പടി നാളുകൾ പോകെ ശ്രീകൃഷ്ണാഷ്ടമിയായി ഞാൻ ഓർത്തു. എന്താ വിശേഷം? ആലോചിക്കുകയാണ് കവി. മാമകനാടാം വങ്കത്തിൽ കുഗ്രാമ തടത്തിൻ അംഗത്തിൽ കാലിക്കുടമണി കാതുകൾക്കെന്നും പാലമൃതൂട്ടും രംഗത്തിൽ. കാലിക്കുടമണി നാദം കാതിന് പാലമൃതൂട്ടും രംഗത്തിൽ. ഏതൊരു വീട്ടിലും ഇന്നൊരു മേഘശ്യാമളനുണ്ണി പിറക്കുന്നു. എല്ലാ വീടുകളിലും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ, ദാർശനികതയുടെ, കൈശോരവേഷത്തിൻ്റെ അടക്കം ആൾരൂപമായ ശ്രീകൃഷ്ണൻ ഏതൊരു വീട്ടിലും, പാവപ്പെട്ടവൻ്റെ കുടിലും പണക്കാരൻ്റെ മാളികയിലും ഒരു കൊച്ചുകുട്ടി ഇന്ന് ജനിക്കും, മേഘശ്യാമളൻ ഉണ്ണി പിറക്കും. ആ ഒരു കൈശോരവേഷം, നാരായണീയത്തിൽ പറഞ്ഞ പോലെ കൈശോരവേഷം നമ്മുടെ ഉള്ളിൽ ഓർമ്മ വരുന്ന ഒരു ദിവസമായി. അങ്ങനെ ഇരുന്ന് തുറുങ്കിൽ ഒരു ഭജന നടത്തുകയാണ്. ഭജന നടത്തുന്നു. ഈ ഭജനയുടെ മാധുരിയിൽ ലയിച്ച് കാരാഗ്രഹത്തിലെ കാവൽക്കാർ വരെ, കാരാഗാരക പാലകർ പോലും ആരാൽ കൂടി ശ്രദ്ധിക്കേ. കാരാഗാരക പാലകർ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എന്താ, നെയ്യുവിളക്കിന് നൈവേദ്യത്തിന് നിയമിച്ച് ഓരോന്നെത്തിക്കേ. അങ്ങനെ ആ ശ്യാമളനായ ഉണ്ണി കാരാഗ്രഹത്തിനുള്ളിലേക്ക് വരുന്നു എന്നാണ്. അങ്ങനെ ആ കുഞ്ഞിനെക്കുറിച്ച്, ശ്രീകൃഷ്ണനെക്കുറിച്ച് പാടുന്നു കവി. ഉടുൽ പറയുന്നുണ്ട്, മായാബാലനു ചൂടാനായിക മൈലുകൾ പീലി വിരിക്കുന്നു. മായാബാലന് ചൂടാനായിക മൈലുകൾ പീലി വഹിക്കുന്നു, മാറിൽ വനമാല ചാർത്താനായി ഏറിയ കാടുകൾ പോക്കുന്നു. ഓമൽ ചുണ്ടിനു പൊൽക്കുഴലൂതാനോട പുല്ലുകൾ നീളുന്നു. അങ്ങനെ അംഗതലത്തിലും കരളിലും ഹൃദയത്തിലും ആത്മാവിലും മടിയിലും ഇങ്ങനെ ഉണ്ണിയിരുന്ന് ചിരിക്കുമ്പോൾ, അമ്മയ്ക്കെന്തിനു സന്താപം, ഹാ നമ്മൾക്കെന്തിനു സന്താപം. അമ്മയും നമ്മളും എന്തിനാണ് ദുഃഖിക്കുന്നത്? എത്ര സ്വാതന്ത്ര്യത്തിൻ്റെ തുറങ്കിലും, അതിലാണ് വൈലോപ്പിള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
വാക്യമുള്ളത്, ഒരു മാനിഫെസ്റ്റോ ഉള്ളത്, ഒരു പ്രഖ്യാപനമുള്ളത്. എന്നാൽ ദില്ലിയിൽ മേവും മന്നോർ മന്നനുമുണ്ടോ സ്വാതന്ത്ര്യം? ദില്ലിയിൽ ഭരിക്കുന്ന, ദില്ലിയിൽ ജീവിക്കുന്ന, ദില്ലിയെ വാണരുളുന്ന രാജാവിനുണ്ടോ, ചക്രവർത്തിക്കുണ്ടോ സ്വാതന്ത്ര്യം? ഇല്ല. മാനം മുട്ടും കൊട്ടാരത്തിൻ മാതിരി ഏതൊരു ജയിലുള്ളൂ. ഈ കവിതയുടെ അവസാന ഭാഗം നേരത്തെ പറഞ്ഞ അമ്മയ്ക്കെന്തിനെ സന്താപം എന്നുള്ളതാണ് എങ്കിലും ഈ കവിത അവസാനിപ്പിക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രവാക്യം, ഈ കവിതയുടെ സൂത്രവാക്യം എന്തെന്ന് ചോദിച്ചാൽ, മാനം മുട്ടും കൊട്ടാരത്തിൻ മാതിരി ഏതൊരു ജയിലുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലാണ്. അധികാരവർഗം എത്ര തളച്ചിട്ടാലും അതിനപ്പുറം ഒരു സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്ന, അതിനപ്പുറം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്ന ഒരു തലമുറയുടെ വളർച്ചയെക്കുറിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന വൈലോപ്പിള്ളി ഇത്തരത്തിൽ ഉദ്ഘോഷിച്ച അതിമനോഹരമായ കവിതയാണ് കൃഷ്ണാഷ്ടമി. തുടർന്നുള്ള അധ്യായങ്ങളിൽ തുടർന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി, തീരുമാനത്തോടുകൂടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിൽ പോസിറ്റീവ് എനർജി പകരാൻ പ്രവീൺ പരമേശ്വർ വരികയാണ്. നമുക്ക് കാണാം വഴിത്തിരിവ്. ഒരു ദിവസം ഒരാൾ തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഒരു വലിയ പരാതി പറഞ്ഞു. താൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നു, ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോഴും തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ കുടുംബം, തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും എന്തോ നല്ല രീതിയിലല്ല തന്നോട് പെരുമാറുന്നത്. മറിച്ച് ഒരു സ്നേഹക്കുറവുള്ള രീതിയിലാണ് എല്ലാവരും തന്നോട് പെരുമാറുന്നത്. ആരും തന്നോട് അടുപ്പമോ കമ്മിറ്റ്മെൻറ്റോ കാണിക്കുന്നില്ല എന്ന് വല്ലാതെ ഒരു പരാതിയായി പറഞ്ഞു. ഒന്ന് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ പരാതി തന്നെയാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു പരാതിയാണത്. തങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നു, എന്നാൽ തൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ആ ആത്മാർത്ഥത, സ്നേഹം, അടുപ്പമൊക്കെ തിരിച്ചു കാണിക്കുന്നില്ല. ഇത് പലപ്പോഴുമുള്ളൊരു പരാതിയാണ്. പലരുടെയും മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു, എന്നാൽ മറ്റാരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടാവാറുമുണ്ട്. ഈ ഗുരു ഈ വന്ന തൻ്റെ ശിഷ്യനോട് പറഞ്ഞ ഒരു കാര്യം രണ്ട് സാഹചര്യങ്ങളാണ് വിശദീകരിച്ചു കൊടുത്തത്. ഒന്ന്, ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു ശീലം, അതായത് ആ കുട്ടിയുടെ വീട്ടിലൊരു മുറിയിലായിട്ട് ഏതാണ്ട് 1000 കണ്ണാടികൾ വെച്ചിട്ടുണ്ട്. അച്ഛൻ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുത്തതാണ്. 1000 കണ്ണാടികൾ ആ മുറിയിൽ വെച്ചിട്ടുണ്ട്. ഈ മുറിയിലേക്ക് ഈ കുഞ്ഞു കയറിക്കഴിഞ്ഞാൽ ആ 1000 കണ്ണാടികളിലായിട്ട് നിരവധി പ്രതിബിംബങ്ങൾ, അല്ലെങ്കിൽ നിരവധി അതേ കുട്ടിയുടെ തന്നെ പ്രതിബിംബങ്ങൾ കാണാൻ കഴിയും. അവിടെ കയറുന്ന കുട്ടി ചിരിക്കും, കളിക്കും, ആർത്തുല്ലസിക്കും, നൃത്തം ചെയ്യും. അപ്പോൾ ഈ ചുറ്റും നിൽക്കുന്ന 1000 ആൾക്കാരും തന്നോടൊപ്പം ചിരിക്കുന്നതും കളിക്കുന്നതും ആസ്വദിക്കുന്നതും ഉല്ലാസം പങ്കുവയ്ക്കുന്നതും ആ നൃത്തം ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഈ കുട്ടിക്ക് തോന്നും. അതീവ സന്തോഷവതിയായിട്ടാണ് കുഞ്ഞെപ്പോഴും ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. എന്നാൽ രണ്ടാമത്തെ സാഹചര്യം, ഇതേ മുറിയിലേക്ക് തന്നെ ഒരു ദിവസം ഈ കുട്ടിയുടെ മറ്റൊരു ബന്ധു കയറി. വളരെ നിരാശനായിട്ട്, വളരെ വിഷമത്തോടുകൂടെ, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അയാൾ ആ മുറിക്കുള്ളിലേക്ക് കയറുന്നത്. ഉള്ളിലേക്ക് കയറി ഇതേ 1000 കണ്ണാടികളിലേക്ക് ചുറ്റും നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ കാണാൻ കഴിഞ്ഞത് വളരെ ഫ്രസ്ട്രേറ്റഡും ഡിസ്റ്റർബ്ഡും വല്ലാതെ നെഗറ്റീവ് ഒരു നെഗറ്റീവ് എക്സ്പ്രഷനോടുകൂടെ തൻ്റെ ചുറ്റും നിൽക്കുന്ന 1000 പേരെയാണ്. കയറിയതിനേക്കാൾ കൂടുതൽ വിഷമത്തോടുകൂടെയാണ് അയാൾ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിലൂടെ ഗുരു ശിഷ്യനോട് പറഞ്ഞത്, ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഏതു വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്. നിന്റെ ചുറ്റും ഒരു പക്ഷേ നിന്റെ ചുറ്റും ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റു പരിചയക്കാരും ഉൾപ്പെടെ 1000 കണ്ണാടികൾ ഉണ്ടായിരിക്കാം. ആ 1000 കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നീ കാണുന്നത് നിന്നെ തന്നെയാണ്. ഒന്നുകിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ, ഏറ്റവും ആനന്ദത്തോടുകൂടെ അവരെ കാണുകയും അതിൽ നിന്നുള്ള പോസിറ്റീവ്സിനെ നമുക്ക് എടുക്കുകയും ചെയ്യാം. അതല്ല എങ്കിൽ രണ്ടാമത്തെ ആൾ ആ മുറിയിലേക്ക് കയറിയതോടുകൂടെ ഇവരെല്ലാവരും എന്നെ ഒരു നെഗറ്റീവ് ഒരു എൻവയോൺമെൻ്റാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന ചിന്തയോടുകൂടെ അവരെ നോക്കാം. അപ്പോൾ നീ കാണുന്നത് അത്തരത്തിലുള്ള മുഖഭാവവും അത്തരത്തിലുള്ള മാനസികാവസ്ഥയും അതുപോലുള്ള പെരുമാറ്റവുമായിരിക്കും. ഇതിലേതു വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഇതുപോലെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ഒരു ചിന്ത നമ്മുടെയും ഒക്കെ തന്നെ മനസ്സിലുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ആൾക്കാരോട് ഇടപെടുമ്പോൾ ആ കുഞ്ഞ് ആ 1000 കണ്ണാടികളുള്ള മുറിയിൽ കയറിയതുപോലെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ ആസ്വദിച്ച് വളരെ കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനോടുകൂടെ ആൾക്കാരോട് ഇടപെടാം. പലപ്പോഴും അതിനനുസരിച്ച് തന്നെ തിരിച്ച് കിട്ടുകയോ അതല്ല എങ്കിൽ തിരിച്ചു കിട്ടുന്നതിനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ നമുക്ക് തന്നെ കഴിയുകയോ ചെയ്യും. കൂടുതൽ ആസ്വാദ്യകരമാവും അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം. Positive.
നമ്മളിന്ന് സംസാരിച്ചു തുടങ്ങിയത് സ്വപ്നത്തെക്കുറിച്ചാണ്. സ്വപ്നം കാണുവാനായിട്ട് പഠിക്കുക, പക്ഷേ സ്വപ്നം കാണുന്നതിനോടൊപ്പം തന്നെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക മൂല്യമുള്ള സ്വപ്നങ്ങൾ കാണാനായിട്ട്. നാളത്തെ പൗരനാണ് ഇന്നത്തെ കുട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹ നന്മയ്ക്ക് വേണ്ടിയും സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള അത്തരത്തിൽ ഉതകുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങൾ കാണാനായിട്ട് പഠിപ്പിക്കുക. ശരിക്കും സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു കഴിവും അതിനെ അവനെ പ്രാപ്തനാക്കുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങൾ കാണാനായിട്ട് പ്രേരിപ്പിക്കുക. നല്ല നല്ല സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ ഓരോ പ്രേക്ഷകനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ബി പോസിറ്റീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.